ഹായ് പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ജ്യോതിസ് പി എസ് സി കോർണറിലേക്ക് സ്വാഗതം. ഞാൻ മഞ്ജുഷ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണമായ യുദ്ധങ്ങൾ, അവയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധങ്ങളെന്ന് പറയുന്ന യുദ്ധങ്ങൾ, അതായത് അത് കർണാട്ടിക് യുദ്ധം, ആംഗ്ലോ മൈസൂർ യുദ്ധം, ആംഗ്ലോ മറാത്ത യുദ്ധം, ബംഗാൾ യുദ്ധം, ആംഗ്ലോ സിഖ് യുദ്ധം തുടങ്ങിയവയാണ്. അപ്പോൾ ഞാനിത് ഓരോ ടോപ്പിക്കായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കർണാട്ടിക് യുദ്ധമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ് കർണാട്ടിക് യുദ്ധം നോക്കാം. കർണാട്ടിക് യുദ്ധം എന്നാണ് പേരെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1746 മുതൽ 1763 വരെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നിലനിന്നിരുന്നത്. അത് ഒന്നാം കർണാട്ടിക് യുദ്ധം, രണ്ടാം കർണാട്ടിക് യുദ്ധം, മൂന്നാം കർണാട്ടിക് യുദ്ധം എന്നിങ്ങനെയുണ്ട്. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം, അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1746 മുതൽ 48 വരെയാണ്. യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ച അവകാശത്തിൻ്റെ ഭാഗമായിട്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാന യുദ്ധമാണ് ഇത്. ഇന്ത്യയിലെ വ്യാപാര കുത്തക നേടുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും ഇന്ത്യയിൽ ഏറ്റുമുട്ടുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറായി നിയമിതനായ ഡ്യൂപ്ലെയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ബ്രിട്ടനെ പരാജയപ്പെടുത്തുകയും ബ്രിട്ടൻ്റെ കൈവശമുണ്ടായിരുന്ന മദ്രാസ് പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് ഒന്നാം കർണാട്ടിക് യുദ്ധം 1748 ആക്സല ചാപ്പൽ സന്ധി പ്രകാരം അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ട പ്രധാന കാര്യങ്ങൾ, ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം ഏതൊക്കെയാണ്, കാലഘട്ടം ഏതാണ്, 1746 മുതൽ 48 വരെ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം ഏതാണ്, ഏതാണ്, മദ്രാസ്. ഇനി ഇത് ഈ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഏത് സന്ധി പ്രകാരമാണ് ഇവർ തമ്മിലുള്ള യുദ്ധം നിർത്തലാക്കിയത്? ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ആക്സല ചാപ്പൽ സന്ധിയുടെ ഫലമായിട്ട് ആണ്, ആക്സല ചാപ്പൽ സന്ധിയാണ്, അതിനനുസരിച്ചാണ് ഈ യുദ്ധം തീരുന്നത്. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ആക്സല ചാപ്പലിലെ സന്ധിയുടെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച ഇന്ത്യൻ പ്രദേശം ഏതാണ്, മദ്രാസ്. ഇവർ പിടിച്ചെടുത്ത ഈ പ്രദേശം ഈ സന്ധി പ്രകാരം ഇവർ തിരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ മദ്രാസ് പട്ടണം സ്ഥാപിച്ചത് ആരാണെന്ന് അറിയണ്ടേ? ഫ്രാൻസിസ് ഡേ ആണ് മദ്രാസ് പട്ടണം സ്ഥാപിച്ചത്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച നോർത്ത് അമേരിക്കയിലെ പ്രദേശമാണ് ലൂയിസ്ബർഗ്. മനസ്സിലായല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുത്തു മദ്രാസ്. ആദ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഡുപ്ലെയുടെ നേതൃത്വത്തിലുള്ള സൈന്യം മദ്രാസ് പിടിച്ചെടുക്കുകയും ആക്സല ചാപ്പൽ സന്ധി പ്രകാരം മദ്രാസ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപോലെ ഈ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച നോർത്ത് അമേരിക്കയിലെ പ്രദേശമാണ് ലൂയിസ്ബർഗ്. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലെ ഫ്രഞ്ച് ഗവർണർ ആരാണ്, ഡ്യൂപ്ലെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധം, അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1748 മുതൽ 54 വരെയാണ്. കർണാടകയിലെയും ഹൈദരാബാദിലെയും പിന്തുടർച്ച അവകാശത്തെ സംബന്ധിച്ച തർക്കമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് വഴിതെളിച്ചത്. മനസ്സിലായല്ലോ. ഇനി ഈ ഫ്രഞ്ച് ഗവർണറായ ഡ്യൂപ്ലെ കർണാടകത്തിൽ ചന്ദാ സാഹിബിനെയും ഹൈദരാബാദിൽ മുസാഫർ ജംഗിനെയും പിന്തുണച്ചപ്പോൾ ബ്രിട്ടീഷുകാർ കർണാടകയിൽ അൻവറുദ്ദീനെയും ഹൈദരാബാദിൽ നാസിർ ജംഗിനെയും പിന്തുണച്ചു. ഫ്രഞ്ചുകാർ വിജയിക്കുകയും ചന്ദാ സാഹിബിനെ കർണാടക നവാബായും മുസാഫിർ ജംഗിനെ ഹൈദരാബാദ് നവാബായും നിയമിച്ചു. മനസ്സിലായല്ലോ. എന്താണ്, ഫ്രഞ്ച് ഗവർണറായ ഡ്യൂപ്ലെ കർണാടകത്തിൽ ചന്ദാ സാഹിബിനെയും ഹൈദരാബാദിൽ മുസാഫിർ ജംഗിനെയും പിന്തുണച്ചപ്പോൾ ബ്രിട്ടീഷുകാർ കർണാടകയിൽ അൻവറുദ്ദീനെയും ഹൈദരാബാദിൽ നാസിർ ജംഗിനെയും പിന്തുണച്ചു. ഫ്രഞ്ചുകാർ വിജയിക്കുകയും ചന്ദാ സാഹിബിനെ കർണാടക നവാബായും മുസാഫിർ ജംഗിനെ ഹൈദരാബാദ് നവാബായും നിയമിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ സമയം
ബ്രിട്ടീഷ് ഗവർണറായ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം അപ്രതീക്ഷിതമായി കർണാടക തലസ്ഥാനമായ ആർക്കോട്ട് പിടിച്ചെടുത്തു. തുടർന്ന് ആ യുദ്ധത്തിൽ ചന്ദ സാഹിബ് കൊല്ലപ്പെടുകയും ഫ്രഞ്ച് ഗവൺമെൻറ് ഡ്യൂപ്ലയെ തിരികെ വിളിക്കുകയും ചെയ്തു. ഹൈദരാബാദ് ഭരണാധികാരിയായ മുസാഫിർ ജംഗ് ബ്രിട്ടനുമായിട്ട് സന്ധിക്ക് തയ്യാറാവുകയും ചെയ്തു. 1754 ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരുമായി പോണ്ടിച്ചേരി സന്ധിയിൽ ഒപ്പുവെക്കുകയും രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? പോണ്ടിച്ചേരി സന്ധി. രണ്ട് രാജ്യങ്ങളും ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിൻ്റെയും പൊതു കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തു. അതാണ് പോണ്ടിച്ചേരി സന്ധി. അപ്പം ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും, അതായത് ആ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിൻ്റെ മേലും ഇടപെടുകയില്ലെന്ന് അവർ ഉറപ്പു കൊടുത്തു. അതാണ് പോണ്ടിച്ചേരി സന്ധി. അപ്പോൾ നമുക്കറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നാണ്? 1758 മുതൽ 54 വരെ. മനസ്സിലായോ? രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം എന്താണ്? ഹൈദരാബാദിലും കർണാടകത്തിലും ഉണ്ടായ പിന്തുടർച്ച അവകാശ തർക്കമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചതാരാ? റോബർട്ട് ക്ലൈവ്. മനസ്സിലായല്ലോ? രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? റോബർട്ട് ക്ലൈവ്. മനസ്സിലായല്ലോ അത്തരം കാര്യങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാം കർണാട്ടിക് യുദ്ധമാണ്. അപ്പോൾ മൂന്നാം കർണാട്ടിക് യുദ്ധം, മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1758 മുതൽ 63 വരെയാണ്. 1756 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ സപ്തവത്സര യുദ്ധം യൂറോപ്പിൽ ആരംഭിച്ചു. സപ്തവത്സര യുദ്ധത്തിൻ്റെ പ്രതിഫലനമായിരുന്നു മൂന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഡ്യൂപ്ലയ്ക്ക് ശേഷം ഫ്രഞ്ച് ഗവർണറായത് കൗണ്ട് ഡി ലാലി ആയിരുന്നു. അപ്പോൾ ഡ്യൂപ്ലയ്ക്ക് ശേഷം ഫ്രഞ്ച് ഗവർണറായിട്ട് വന്നിട്ട് ആരാ? കൗണ്ട് ഡി ലാലി. ഈ ലാലിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ട പിടിച്ചെടുത്തു. 1760 ഇംഗ്ലണ്ടും ഫ്രാൻസുമായി നടന്ന വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രാൻസ് പൂർണ്ണമായി പരാജയപ്പെട്ടു. അപ്പോൾ 1760 ഇംഗ്ലണ്ടും ഫ്രാൻസുമായിട്ട് വാണ്ടിവാഷ് യുദ്ധം ഉണ്ടായി. ആ വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രാൻസ് പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1763 പാരീസ് സമാധാന സന്ധി പ്രകാരം സപ്തവത്സര യുദ്ധം അവസാനിച്ചു. 1763 പാരീസ് സമാധാന സന്ധി പ്രകാരം സപ്തവത്സര യുദ്ധം അവസാനിക്കുന്നു. ഫ്രഞ്ച് പ്രദേശങ്ങൾ ഇംഗ്ലീഷുകാർ തിരികെ നൽകുകയും 1954 വരെ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ തങ്ങുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണ്ടേ? മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം ഏതാ? 1758 മുതൽ 63 വരെ. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം എന്താണ്? യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം. അപ്പോൾ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം എന്താ? യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം. ആ, ഇനി അടുത്തത്, ഈ സപ്തവത്സര യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാ? ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ. ആ, സപ്തവത്സര യുദ്ധം നടന്നത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് ഗവർണർ ആരാണ്? കൗണ്ട് ഡി ലാലി. അപ്പം മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് ഗവർണർ കൗണ്ട് ഡി ലാലി. പിന്നെ ഒന്നിട്ട് പറയട്ടെ, ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാ? ആക്സല ചാപ്പൽ. ഏതാണ്? ആക്സല ചാപ്പൽ. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി പോണ്ടിച്ചേരി സന്ധി. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാനുണ്ടായ സന്ധി പാരീസ് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം തന്നെയാണ് അവരുടെ സപ്തവത്സര യുദ്ധവും അവസാനിക്കുന്നതും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ കർണാട്ടിക് യുദ്ധം എന്ന ടോപ്പിക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത യുദ്ധങ്ങളൊക്കെ ആയിട്ട് ഞാൻ, യുദ്ധങ്ങളല്ല, അടുത്ത യുദ്ധങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ കാണുന്നവർ, പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.